ശാന്തി 27/4/2014 അവ്യക്ത ബാബ്ദാദ പവിത്രതയുടെ സമ്പൂർണമായ സ്റ്റേജ് ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും വിശേഷ രണ്ട് കാര്യങ്ങൾ നോക്കുകയായിരുന്നു ഓരോ ആത്മാവിന്റെയും യോഗത്തിന്റെ സ്ഥിതി യഥാശക്തി സത്യസന്ധമായും പവിത്രമായും എത്രത്തോളം ആയിട്ടുണ്ട് ഓരോ പുരുഷാർത്ഥി ആത്മാവും ബാബയുമായുള്ള സംബന്ധത്തിൽ സത്യസന്ധമാണോ അതായത് ബാബയോട് വിശ്വസ്തരും സത്യമായ ഹൃദയമുള്ളവരാകാനുള്ള ലക്ഷ്യം വെച്ച് നടക്കുന്നവരാണ് എന്നാൽ ഹോണസ്റ്റ് ആകുന്നതിലും ക്രമമുണ്ട് ഒന്നാമത്തേത് എത്രത്തോളം ഹോണസ്റ്റ് ആണോ അത്രത്തോളം ഹോളിയസ്റ്റ് ആയിരിക്കും ഹോളിയസ്റ്റ് ആകുന്നതിനുള്ള മുഖ്യമായ കാര്യം ബാബയോട് സത്യമായിരിക്കുക ബ്രഹ്മചര്യം ധാരണ ചെയ്താൽ മാത്രം പവിത്രതയുടെ ഉയർന്ന സ്റ്റേജ് ആകില്ല എന്നാൽ പവിത്രത അർത്ഥം യാഥാർത്ഥ്യം അതായത് സത്യം അങ്ങനെയുള്ള സത്യമായ ഹൃദയമുള്ളവർ ഹൃദയേശ്വരനായ ബാബയുടെ ഹൃദയസിംഹാസനത്തിലിരിക്കുന്ന കുട്ടികളാണ് അവരാണ് രാജ്യസിംഹാസനത്തിലും ഇരിക്കുക രണ്ടാമത്തേത് ഹോണസ്റ്റ് എന്നാൽ വിശ്വസ്തൻ അവരെ പറയാം ആരാണോ ബാബയിൽ നിന്ന് പ്രാപ്തമായ ഖജനാവുകൾ ബാബയുടെ നിർദ്ദേശം കൂടാതെ ഒരു കാര്യത്തിലും ഉപയോഗിക്കാത്തത് മന്മത്തോ പരമത്തോ അനുസരിച്ച് സമയം വാക്ക് കർമ്മം സങ്കല്പം ശ്വാസം എന്നിവ സംഘദോഷത്തിൽ വ്യർത്ഥമായി ചിലവഴിച്ചാൽ സ്വചിന്തനത്തിനു പകരം പരചിന്തനം ചെയ്താൽ സ്വമാനത്തിനു പകരം ഏതെങ്കിലും അഭിമാനത്തിലേക്ക് വന്നാൽ അപ്രകാരം ശ്രീമത്തിനു വിരുദ്ധമായി അതായത് ശ്രീമത്തിനു പകരം മന്മത്തിന്റെ ആധാരത്തിൽ നടന്നാൽ അവരെ ഹോണസ്റ്റ് അഥവാ വിശ്വസ്തൻ എന്ന് പറയുക സാധ്യമല്ല ഈ ഖജനാവുകളെല്ലാം ബാബ്ദാദ വിശ്വമംഗളത്തിന്റെ സേവനാർത്ഥം നൽകിയിട്ടുള്ളതാണ് അപ്പോൾ ഏതു കാര്യത്തിനായിട്ടാണോ തന്നിട്ടുള്ളത് ആ കാര്യത്തിനു പകരം മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഇത് സമ്പത്തിന്റെ ദുർഉപയോഗമാണ് അതിനാൽ പവിത്രതയുടെ സ്റ്റേജ് ഇതാണ് ഹോണസ്റ്റ് ആകുക ഓരോരുത്തരും അവരവരോട് ചോദിക്കുക ഞാൻ എത്രത്തോളം ഹോണസ്റ്റായി മാറിയിട്ടുണ്ട് മൂന്നാമത്തേത് ഹോണസ്റ്റിന്റെ മൂന്നാമത്തെ ലക്ഷണം ഇതാണ് സദാ സർവരെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടായിരിക്കും നാലാമത്തേത് ഹോണസ്റ്റ് എന്നാൽ സദാ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും നിമിത്തഭാവവും വിനയഭാവവും ഉണ്ടായിരിക്കും അഞ്ചാമത്തേത് ഹോണസ്റ്റ് എന്നാൽ ഓരോ ചുവടിലും സമർത്ഥസ്ഥിതിയുടെ അനുഭവം ഉണ്ടായിരിക്കും സദാ ഓരോ സങ്കല്പത്തിലും ബാബയുടെ കൂട്ടുകെട്ടും സഹയോഗത്തിന്റെ കൈയും ഉള്ളതായി അനുഭവപ്പെടും ആറാമത്തേത് ഹോണസ്റ്റ് എന്നാൽ ഓരോ ചുവടിലും കയറുന്ന കലയുടെ അനുഭവം ഉണ്ടായിരിക്കുക ഏഴാമത്തേത് ഹോണസ്റ്റ് എന്നാൽ അർത്ഥം ബാബ എന്താണോ എങ്ങനെയാണോ കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷനാണ് അതുപോലെ കുട്ടികൾ എന്താണോ എങ്ങനെയാണോ ബാബയ്ക്ക് മുന്നിൽ സ്വയത്തെ പ്രത്യക്ഷമാക്കൂ ബാബയ്ക്കെല്ലാം അറിയാമല്ലോ എന്ന് പറയുകയല്ല ബാബയ്ക്ക് മുന്നിൽ സ്വയത്തെ പ്രത്യക്ഷമാക്കലാണ് ഏറ്റവും വലിയതിലും വലുതായ കയറുന്ന കലയിലേക്കുള്ള മാർഗം അനേക പ്രകാരത്തിലുള്ള ബുദ്ധിക്കു മുകളിലുള്ള ഭാരങ്ങളെ സമാപ്തമാക്കുന്നതിനുള്ള സരളമായ യുക്തിയാണ് സ്വയത്തെ സ്പഷ്ടമാക്കുക അതായത് പുരുഷാർത്ഥത്തിന്റെ മാർഗം സ്പഷ്ടമാക്കുക സ്വയത്തിന്റെ സ്പഷ്ടതയിലൂടെ ശ്രേഷ്ഠമായി തീരണം എന്നാൽ ചെയ്യുന്നതെന്താണ് ചിലതൊക്കെ ബാബയോട് പറയും ചിലതെല്ലാം ഒളിപ്പിച്ചു വയ്ക്കും പറയുന്ന കാര്യങ്ങളോ ഏതെങ്കിലും സ്വാർത്ഥതയുടെ ആധാരത്തിൽ നേടിയെടുക്കാനുള്ള പ്രാപ്തിയിലായിരിക്കും ചാതുര്യത്തോടുകൂടി തന്റെ കാര്യം അണിയിച്ചൊരുക്കി മന്മത്തിന്റെയും പരമത്തിന്റെയും പ്ലാൻ നല്ല രീതിയിൽ ഒരുക്കി ബാബയ്ക്ക് മുന്നിൽ അഥവാ നിമിത്തമായ ആത്മാക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ബാബ നിഷ്കളങ്ക നാഥനാണെന്ന് മനസ്സിലാക്കി നിമിത്തമായ ആത്മാക്കളും നിഷ്കളങ്കരെന്ന് മനസ്സിലാക്കി ചാതുര്യത്തോടുകൂടി സ്വയത്തെ ന്യായീകരിക്കുന്നതിന്റെ റിസൾട്ട് എന്തായിരിക്കും ബാബ്ദാദ അഥവാ നിമിത്തമായിട്ടുള്ള ആത്മാക്കൾ അറിഞ്ഞുകൊണ്ടുതന്നെ
സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി അല്പസമയത്തേക്ക് ആ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്കറിയാം ഓരോ ആത്മാവിനും സഹനശക്തിയും നേരിടുവാനുള്ള ശക്തിയും എത്രത്തോളം ഉണ്ടെന്ന്. ഈ രഹസ്യം അറിയാവുന്നതുകൊണ്ട് അവർ ദേഷ്യപ്പെടില്ല, പകരം ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള യുക്തികൾ പറഞ്ഞു യോജിപ്പിച്ചുകൊണ്ടുപോകും. എന്നാൽ രഹസ്യം അറിഞ്ഞുകൊണ്ട് യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതും ഹൃദയം കൊണ്ട് യോജിപ്പിച്ചു പോകുന്നതും തമ്മിൽ അന്തരമുണ്ട്. ചാതുര്യമുള്ളവരാകാൻ ആഗ്രഹിച്ചു എന്നാൽ യാതൊരു അറിഞ്ഞുകൂടാത്തവരായി മാറി. എങ്ങനെ? അല്പമെന്തെങ്കിലും കിട്ടിയതിനോട് യോജിച്ചു, സമർത്ഥൻ എന്ന് വിചാരിച്ച്, വിജയി എന്ന് മാനിച്ച് അവിടെ ഇരിക്കും. അങ്ങനെയുള്ള കുട്ടികളോട് ബാബയ്ക്ക് ദയ തോന്നുകയാണ്. സാമർത്ഥ്യത്തിന്റെ മറയ്ക്കകത്ത് തനിക്ക് മേൽ സദാകാലത്തേക്ക് അമംഗളത്തിന് നിമിത്തമായി മാറിയിരിക്കുന്നു. അപ്പോഴും ബാബ്ദാദ എന്താണ് പറയുന്നത്? ശ്രേഷ്ഠമായ പുരുഷാർത്ഥത്തിന്റെ ഭാവി ഇല്ല. എട്ടാമത്തേത്, സത്യസന്ധത എന്നാൽ ഒരു കാര്യത്തിന്റെയും ആധാരത്തിലല്ല അടിത്തറ പണിതീരുന്നത്. ഓരോ കാര്യത്തിന്റെയും അനുഭവത്തിന്റെ ആധാരത്തിൽ, പ്രാപ്തികളുടെ ആധാരത്തിലായിരിക്കണം അടിത്തറ. കാര്യം മാറി അടിത്തറയും മാറിപ്പോകും. നിശ്ചയത്തിൽ നിന്നും സംശയത്തിലേക്ക് വരും. എന്ത്, എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ പോകും. ഇതിനെ പ്രാപ്തിയുടെ ആധാരത്തിലുള്ള അനുഭവം എന്ന് പറയില്ല. ദുർബലമായ അടിത്തറ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇളക്കമുണ്ടാക്കും. എങ്ങനെ ഇന്നത്തെ കാലത്ത് വളരെ രമണീയമായ ഒരു കാര്യം എന്താണ് ബാബയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത്? 1977 വരെ പവിത്രമായിരിക്കണമായിരുന്നു. ഇനി ഇപ്പോൾ കൂടുതൽ സമയം പവിത്രമായിരിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബാബയ്ക്ക് മുകളിൽ ഈ കാര്യം വിട്ടുകൊടുത്തു. സ്വയത്തെ നിർദോഷിയാക്കി, ദൈവത്തെയും നിർദോഷിയാക്കി. എന്നാൽ പവിത്രത ബ്രാഹ്മണന്റെ സ്വാഭാവിക സംസ്കാരമാണ്, പരിധിയുള്ള സംസ്കാരമല്ല. പരിധിയുള്ള പവിത്രത എന്നാൽ അർത്ഥം ഒരു ജന്മത്തേക്കുള്ള പവിത്രത, പരിധിയുള്ള സന്യാസമാണ്. പരിധിയില്ലാത്ത സന്യാസി ജന്മജന്മാന്തരങ്ങളിലേക്ക് അപവിത്രതയെ സന്യസിക്കുന്നു. ബാബ്ദാദ എപ്പോഴെങ്കിലും പവിത്രതയ്ക്ക് സമയത്തിന്റെ സീമ നൽകിയിട്ടുണ്ടായിരുന്നു. സ്ലോഗനിലും എഴുതുന്നത്, ബാബയിൽ നിന്നും സദാകാലത്തേക്ക് പവിത്രതയുടെയും സുഖത്തിന്റെയും ശാന്തിയുടെയും സമ്പത്തെടുക്കൂ എന്നാണ്. സമയത്തിന്റെ ആധാരത്തിൽ പവിത്രമായിരിക്കുക. ഇതിനെ പവിത്രതയുടെ ഏതു സ്റ്റേജെന്നാണ് പറയുക? ഇതിൽ നിന്നും തെളിയുന്നത്, സ്വയത്തിന്റെ അനുഭവങ്ങളുടെയും പ്രാപ്തിയുടെയും ആധാരത്തിലല്ല അടിത്തറ എന്നതാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് വിശ്വസ്തരായ കുട്ടികളുടെ ലക്ഷണങ്ങൾ. ഹോണസ്റ്റ് എന്നാൽ ഹോളിയസ്റ്റ്. മനസ്സിലായോ? ഹോണസ്റ്റ് എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന്. ശരി, അങ്ങനെയുള്ള സദാ സത്യമായ ഹൃദയമുള്ള, സത്യതയുടെ ആധാരത്തിൽ സർവരുടെയും ആധാരമൂർത്തിയാകുന്ന, ഓരോ ചുവടിന്റെയും പ്രാപ്തിയുടെയും ആധാരത്തിൽ സ്വന്തം ജീവിതത്തിന്റെ ഓരോ ചുവടും വയ്ക്കുന്ന, സദാ ശ്രേഷ്ഠ മതവും ശ്രേഷ്ഠഗതിയുമനുസരിച്ച് നടക്കുന്ന തീവ്ര പുരുഷാർത്ഥികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരവും. അവ്യക്ത ബാബ്ദാദയുമായി വ്യക്തിഗത കൂടിക്കാഴ്ച. സ്വയത്തെ സദാ വിജയി എന്ന അനുഭവം ചെയ്യുന്നുണ്ടോ? മാസ്റ്റർ സർവശക്തിമാൻ എന്നാൽ സദാ വിജയി. ശ്രേഷ്ഠ പാർട്ടുധാരി ആത്മാക്കളുടെ ഓർമ്മ ചിഹ്നം വിജയമാലയുടെ രൂപത്തിലുണ്ട്. വെറുതെ മാല എന്നല്ല, വിജയമാല എന്നാണ്. ഇതിൽ നിന്നും എന്താണ് തെളിയുന്നത്? ശ്രേഷ്ഠമായ ആത്മാവ് തന്നെയാണ് വിജയി ആത്മാവ്. അതുകൊണ്ടാണ് വിജയമാല എന്ന് വാഴ്ത്തപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള വിജയിയാണോ? അതോ ചിലപ്പോഴൊക്കെ വിജയമാലയിൽ തിരിക്കപ്പെടുകയും ചിലപ്പോൾ വിട്ടുപോവുകയും ചെയ്യാറുണ്ടോ? ഏതൊരു കാര്യത്തിലും തോൽവിക്കുള്ള കാരണം എന്തായിരിക്കുമെന്നറിയാമോ? തോൽവിക്കുള്ള പ്രധാന കാര്യം സ്വയത്തെ അടിക്കടി പരിശോധിക്കുന്നില്ല. സമയത്തിനനുസരിച്ച് ലഭിക്കുന്ന യുക്തികൾ വേണ്ട സമയത്ത് ഉപയോഗിക്കുന്നില്ല. ഈ കാരണത്താൽ തോൽവി ഉണ്ടാകുന്നു. എന്നാൽ സമയം കടന്നുപോയതിനു ശേഷം പശ്ചാത്താപത്തിന്റെ രൂപത്തിൽ സ്മൃതി വരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോൾ പരിശോധനയിൽ കുറവ് വന്നത് കാരണം മാറ്റം വരുത്താൻ സാധിച്ചില്ല. പരിശോധനയ്ക്കുള്ള യന്ത്രമാണ് ദിവ്യമായ ബുദ്ധി. ചെക്കിങ്ങിന്റെ രീതിക്ക് ചാർട്ട് വയ്ക്കുക തന്നെ വേണം.
എന്നാൽ ദിവ്യബുദ്ധിയിലൂടെ മാത്രമേ ചാർട്ട് ശരിയായ രീതിയിൽ വഹിക്കാൻ സാധിക്കൂ. ദിവ്യബുദ്ധി ഇല്ലെങ്കിൽ തെറ്റും ശരിയും അറിയില്ല. ഒരു യന്ത്രം ശരിയല്ലെങ്കിൽ തല തിരിഞ്ഞ റിസൾട്ട് ഉണ്ടാകും. ദിവ്യബുദ്ധി കൊണ്ട് പരിശോധിക്കുമ്പോൾ യഥാർത്ഥ പരിശോധന നടക്കും. അതുകൊണ്ട് ദിവ്യബുദ്ധിയുടെ പരിശോധന ചെയ്യൂ, അപ്പോൾ മാറ്റമുണ്ടാകും. തോൽവിക്ക് പകരം വിജയിക്കും. അടുത്തത് ബാബ പറയുന്നത്, സദാ സ്വയത്തെ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും പ്രകാശത്തിന്റെ കൂട്ടിനുള്ളിൽ ആകാരി ഫരിഷ്തയാണ് എന്ന അനുഭവം ചെയ്യാറുണ്ടോ? എങ്ങനെയാണോ ബ്രഹ്മ ബാബ അവ്യക്ത ഫരിഷ്തയുടെ രൂപത്തിൽ നാലു ഭാഗത്തും സേവനത്തിന് നിമിത്തമായത്, അതുപോലെ ബാബയ്ക്കു സമാനം സ്വയത്തെ പ്രകാശസ്വരൂപ ആത്മാവാണെന്നും ലൈറ്റിന്റെ ആകാരി സ്വരൂപ ഫരിഷ്തയെന്നും അനുഭവം ചെയ്യാറുണ്ടോ? ബാബ് ദാദ രണ്ടു പേർക്കും സമാനമാകണ്ടേ? രണ്ടു പേരോടും സ്നേഹമില്ലേ? സ്നേഹത്തിന്റെ തെളിവാണ് സമാനമാവുക. ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആൾ പറയുന്നത് പോലെ മാത്രമേ പറയൂ. സ്നേഹമെന്നാൽ സംസ്കാരത്തിന്റെ മിലനമാണ്. സംസ്കാരമിലനത്തിന്റെ ആധാരത്തിൽ സ്നേഹമുണ്ടായിരിക്കും. സംസ്കാരങ്ങൾ ചേരില്ലെങ്കിൽ എത്ര തന്നെ സ്നേഹി ആകുവാൻ ശ്രമിച്ചാലും നടക്കില്ല. അപ്പോൾ രണ്ടു അച്ഛന്മാരുടെയും സ്നേഹിയല്ലേ? ബാബ് സമാൻ ആകുക എന്ന് പ്രകാശരൂപത്തിലെ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക. ദാദയ്ക്കു സമാനമാവുക എന്നാൽ ഫരിഷ്തയാവുക. രണ്ടു അച്ഛന്മാർക്കും സ്നേഹത്തിന്റെ റിട്ടേൺ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ സ്നേഹത്തിന്റെ റിട്ടേൺ കൊടുക്കുന്നുണ്ടോ? ഫരിഷ്തയായിട്ടാണോ നടക്കുന്നത്, അതോ പഞ്ചതത്വങ്ങൾ അതായത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ദേഹം അതായത് ധരണി നിങ്ങളെ ആകർഷിക്കുന്നുണ്ടോ? ആ കാരി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹം ആകർഷിക്കില്ല. ബാബയ്ക്കു സമാനമാവുക എന്നാൽ ഡബിൾ ലൈറ്റ് ആവുക. രണ്ടു ലൈറ്റുമുണ്ടോ? ഒന്ന് ആകാര രൂപത്തിൽ, മറ്റൊന്ന് നിരാകാര രൂപത്തിൽ. അപ്പോൾ രണ്ടു പേർക്കും സമാനമല്ലേ? സമാനമായാൽ സദാ സമർത്ഥരും വിജയികളുമായിരിക്കും. സമാനമായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തോൽവി, ചിലപ്പോൾ ജയം. ഈ ഇളക്കത്തിൽ തന്നെയായിരിക്കും. അചഞ്ചലമായിരിക്കുവാനുള്ള മാർഗമാണ് സമാനമാവുക. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സദാ സ്വയത്തെ നിരാകാരി ആത്മാവാണെന്നും കർമ്മം ചെയ്യുമ്പോൾ അവ്യക്ത ഫരിഷ്തയാണെന്നും മനസ്സിലാക്കും. അപ്പോൾ സദാ മുകളിൽ ആയിരിക്കും, പറന്നുകൊണ്ടിരിക്കും. മാലാഖമാരെ സദാ പറക്കുന്നതായിട്ടാണ് കാണിക്കുക. മാലാഖമാരെ പർവ്വത മുകളിലാണ് കാണിക്കുക. ഫരിഷ്ത എന്നാൽ ഉയർന്ന സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ. ഈ ദേഹത്തിന്റെ ലോകത്തിൽ എന്തു തന്നെ നടന്നാലും ഫരിഷ്ത മുകളിൽ നിന്നും സാക്ഷിയായി എല്ലാ പാർട്ടുകളും കണ്ട് സാകാശ് കൊടുത്തോണ്ടിരിക്കും. സാകാശും കൊടുക്കണം, കാരണം മംഗളത്തിനു നിമിത്തമായവരാണ്. സാക്ഷിയായി കണ്ടുകൊണ്ട് സാകാശ് അതായത് സഹയോഗം കൊടുക്കും. സീറ്റിൽ നിന്നും താഴെ ഇറങ്ങി അല്ല സാകാശ് കൊടുക്കേണ്ടത്. സകാശ് കൊടുക്കുക എന്നാൽ ഉയർന്ന സ്റ്റേജിൽ സ്ഥിതി ചെയ്യുക. നിറവേറ്റുക എന്നാൽ മിക്സ് ആവുക എന്നതല്ല, ചിന്തകളിലൂടെയും ദൃഷ്ടിയിലൂടെയും സഹയോഗത്തിന്റെ സകാശ് കൊടുക്കുക എന്നതാണ്. പിന്നെ ഒരു പ്രകാരത്തിലുമുള്ള അന്തരീക്ഷത്തിന്റെ പ്രഭാവത്തിലും വരില്ല. അഥവാ പ്രഭാവം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിലല്ല ഞാൻ ഇരിക്കുന്നത്. പ്രശ്നങ്ങളുടെ കൂട്ടുകാരാവരുത്, ബാബയുടെ കൂട്ടുകാരാവൂ. സാക്ഷി ആവേണ്ട സ്ഥാനത്ത് ഒരിക്കലും കൂട്ടുകാരനാവരുത്. ഇപ്രകാരം കർത്തവ്യം നിറവേറ്റുമെങ്കിൽ ലോകത്തിനു മുന്നിൽ ലൈറ്റ് ഹൌസായി മാറി പ്രഖ്യാതമാകാം. ഇന്നത്തെ കാലത്തിന്റെ ട്രെൻഡ് എങ്ങനെയാണുള്ളത്? മഹാരഥികളുടെ മനസ്സിൽ ആരംഭകാലത്ത് തന്റെ സമപ്രായക്കാരെ അപവിത്രതയിൽ നിന്നും പവിത്രതയിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ എന്ന ലഹരിയുണ്ടായിരുന്നു. ആ ലഹരി ഓർമ്മയുണ്ടോ? എങ്ങനെയുള്ള ഉത്സാഹമായിരുന്നു! എല്ലാവരെയും മോചിപ്പിക്കുവാനുള്ള ഉത്സാഹം, ശക്തി നിറയ്ക്കുവാനുള്ള ഉത്സാഹമുണ്ടായിരുന്നു. ആദിയിൽ ഉത്സാഹമുണ്ടായിരുന്നു സമപ്രായക്കാരെ മോചിപ്പിക്കണം, രക്ഷിക്കണമെന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ഉത്സാഹമുണ്ടോ? പോകെ പോകെ ദുർബലരാകുന്നവരെ, ബന്ധനത്തിലിരിക്കുന്ന പുതിയ ആത്മാക്കളെ ബന്ധനമുക്തമാക്കാനുള്ള അത്രയും ഉത്സാഹമുണ്ടോ? ഇത് ഡ്രാമയാണ് എന്ന് പറഞ്ഞ് വിട്ടുകളയാറുണ്ട്. വർത്തമാന സമയത്ത് നിങ്ങൾ കുട്ടികളുടെ പാർട്ടെന്താണ്? വരധാനിയുടെ, മഹാധാനിയുടെ, മംഗളകാരിയുടെ പാർട്ട്. ഡ്രാമയുണ്ട് എന്നാൽ ഡ്രാമയിൽ നിങ്ങളുടെ പാർട്ടെന്താണ്? ഇപ്പോൾ ഈ ഉത്സാഹം തീർച്ചയായും പടരണം.
എങ്ങനെയാണോ അഗ്നിശമന സേനക്കാരുടെ ഉത്സാഹം പോലെ. തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി അത് അണച്ചേ പറ്റൂ. അങ്ങനെയുള്ള ലഹരിയുണ്ടായിരിക്കണം. നിങ്ങളുടെ ലഹരിയിൽ അവർ രക്ഷിക്കപ്പെടും. അഥവാ നിങ്ങൾ ഡ്രാമ എന്ന് പറഞ്ഞ് വിട്ടുകളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാജധാനിയുടെ സ്ഥാപനം നടക്കുകയല്ലേ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവരുടെ മംഗളം എങ്ങനെയുണ്ടാകും? അറിവുള്ളതിനാൽ ഇത് ഡ്രാമയാണെന്ന അറിവുണ്ട്. എന്നാൽ ഡ്രാമയ്ക്കകത്ത് നിങ്ങളുടെ കർത്തവ്യം എന്താണ്? അപ്പോൾ മഹാരഥികളുടെ ലഹരി എന്തായിരിക്കണം? എന്തെങ്കിലും കേട്ടാൽ ശുഭചിന്തനം നടക്കണം, ഒരിക്കലും പരചിന്തനം നടക്കരുത്. നിങ്ങളുടെ ശുഭചിന്തനം അവരുടെ ബുദ്ധിയെ ശീതളമാക്കാം, എന്നാൽ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ അവർ പോയതു തന്നെ ആയിരിക്കും. കാരണം പ്രാക്ടിക്കലായി നിമിത്ത ശക്തികൾക്കാണ് ഇതിൽ പാർട്ടുള്ളത്. ബാബ കേവലം ഒരു നട്ടെല്ലു മാത്രമാണ്. ശക്തികൾ ഏത് സ്ഥിതിയിലായിരിക്കും? ദേവികളുടെ ചിത്രത്തിൽ മുഖ്യമായി രണ്ട് വിശേഷതകൾ കാണിക്കാറുണ്ട്. കണ്ണുകളിൽ മാതൃഭാവം, കൈകൾ ശസ്ത്രധാരി, അതായത് അസുര സംഹാരം നടത്തുന്നവൾ, മാതൃഭാവന, അതായത് ദയയുടെ ഭാവന, ഒപ്പം സംഹാരത്തിന്റെ ഭാവനയും. സംഹരിക്കുക എന്നാൽ അവരിലെ ആസുരീയ സംസ്കാരങ്ങളെ ഇല്ലാതാക്കുവാനുള്ള പ്ലാനും ഉണ്ടായിരിക്കണം, ദയയും ഉണ്ടായിരിക്കണം. ലോഫുൾ ഒപ്പം ലവ്ഫുള്ളിന്റെയും ബാലൻസ് ഉണ്ടായിരിക്കണം. രണ്ടും ഒപ്പത്തിനൊപ്പം ഉണ്ടാവണം. ഈ ദുർബലതയുടെ ലഹരി വിനാശം കാരണം പ്രത്യക്ഷമായതൊന്നുമല്ല, വളരെ കാലമായിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതിന് ഒളിഞ്ഞിരിക്കുവാൻ സാധിക്കില്ല. ആദ്യം ഉള്ളിന്റെ ഉള്ളിൽ ഗുപ്തമായി ദുർബലത നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ആ കുറവുകളെ ഒരിക്കലും ഒളിപ്പിക്കാനാവില്ല. രാജാവാകുന്നവർ, പ്രജയാകുന്നവർ, ചെറിയ പദവി നേടുന്നവർ, സേവാധാരിയാകുന്നവർ, അങ്ങനെ എല്ലാവരും ഇപ്പോൾ പ്രത്യക്ഷമാകും. അന്ത്യത്തിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷാത്കാരം എങ്ങനെയുള്ളതായിരിക്കും? ഈ സാക്ഷാത്കാരം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ദുർബലത ഇല്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടായതാണ്. അങ്ങനെയല്ല, ഇപ്പോൾ അത് പ്രസിദ്ധമാകുവാനുള്ള അവസരമാണ്. സമാപ്തിയുടെ സമയത്ത് എല്ലാ അസുഖങ്ങളും ഇളകുന്നതുപോലെ സമാപ്തിയുടെ സമയമായത് കാരണം ഓരോരുത്തരുടെയും വൈവിധ്യമാർന്ന ദുർബലതകൾ പ്രത്യക്ഷമാകും. ഇപ്പോൾ ഒരു ലഹരി കാണപ്പെടുന്നുണ്ട്, ഇനി പലതരം ലഹരികൾ കാണാം. അതിലേക്ക് പോയേ പറ്റൂ, അതുണ്ടായാലേ അന്ത്യമാകും. ഉള്ളിലുള്ള ദുർബലതകൾ ഒരിക്കലും ഒളിഞ്ഞിരിക്കില്ല, ഏതെങ്കിലും രൂപത്തിൽ അത് പ്രത്യക്ഷമാകും. എന്നാൽ നിങ്ങളുടെ ഭാവന ഇവരുടെ എല്ലാം മംഗളമുണ്ടാകട്ടെ എന്നതായിരിക്കണം. നിങ്ങൾ വരദാനികളാണ്. നിങ്ങളുടെ ഓരോ സങ്കല്പവും ഓരോ ആത്മാവിനെയും പ്രതി മംഗളത്തിന്റേതായിരിക്കും. ലഹരികൾ ഇനിയും പലതും വരും. ഒന്നടങ്ങുമ്പോൾ അടുത്തത് വരും. ഇതെല്ലാം മനോരഞ്ജനത്തിനുള്ള വെള്ളിത്തിരകളാണ്. പദവികളും സ്പഷ്ടമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കും. ആശ്ചര്യപ്പെടുത്തുന്ന സീനുകൾ ഉണ്ടാകും. ഒരു വശത്ത് പുതിയ പുതിയ കുട്ടികൾ മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാണാം. മറുവശത്ത് ക്ഷീണിതരും നിന്നുപോയവരും പ്രസിദ്ധരാകും. മൂന്നാമതൊരു വശത്ത് വളരെ കാലമായി ഒളിഞ്ഞിരിക്കുന്ന ദുർബലതകൾ പ്രത്യക്ഷമാകും. ഒന്നും പുതിയതല്ല. എന്നാൽ ദയാദൃഷ്ടിയും ഭാവനയും രണ്ടും ഒപ്പം ഉണ്ടായിരിക്കണം. ശരി. ഓം ശാന്തി. വരദാനം: ബാബയും വരദാതാവും ഈ ഡബിൾ സംബന്ധത്തിലൂടെ ഡബിൾ പ്രാപ്തിയെടുക്കുന്ന സദാശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. സർവശക്തികളും ബാബയുടെ സമ്പത്തും വരദാതാവിന്റെ വരദാനവുമാണ്. ബാബയും വരദാതാവും ഈ രണ്ടു സംബന്ധത്തിലൂടെ ഓരോ കുട്ടിക്കും ഈ ശ്രേഷ്ഠമായ പ്രാപ്തി ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ അച്ഛൻ കുട്ടിയെ തനിക്കു സമാനം സർവശക്തികളുടെ അധികാരിയാക്കി മാറ്റുന്നുണ്ട്. ഒപ്പം തന്നെ വരദാതാവെന്ന ബന്ധത്തിലൂടെ ജനിക്കുമ്പോൾ തന്നെ മാസ്റ്റർ സർവശക്തിമാനായി മാറ്റി സർവശക്തിശാലിയായി ഭവിക്കട്ടെ എന്ന വരദാനവും ലഭിക്കുന്നു. അപ്പോൾ ഒരാളിലൂടെ ഈ രണ്ടു അധികാരങ്ങൾ ലഭിക്കുമ്പോൾ സദാശക്തിശാലിയായി മാറും. ശ്ലോകൻ: വിദേഹി ആകുക എന്നാൽ ദേഹവും ദേഹത്തോടൊപ്പം പഴയ സ്വഭാവ സംസ്കാരം അഥവാ ദുർബലതകളിൽ നിന്നും വേറിടുക എന്നതാണ്. ഓം ശാന്തി.